റമദാൻ വെയ്റ്റ് ലോസ് ചലഞ്ചിലെ അഞ്ചാമത്തെ ദിവസമാണെന്ന്. കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ചു, അവർക്ക് ആവശ്യത്തിന് വെജിറ്റബിൾസ് കിട്ടുന്നില്ല, അവർക്ക് ആവശ്യത്തിനുള്ള ഫ്രൂട്ട്സ് കിട്ടുന്നില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ്. പക്ഷെ നിങ്ങൾ എക്സ്ക്യൂസുകൾ പറയരുത് കേട്ടോ. നമ്മൾ എക്സ്ക്യൂസുകൾ പറഞ്ഞുകൊണ്ടിരുന്നതിന് നമ്മൾ ഒരിക്കലും എങ്ങും എത്താൻ പോകുന്നില്ല. അറിയാം നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള വെജിറ്റബിൾസ് കിട്ടുന്നില്ല എന്നൊക്കെ. നിങ്ങളുടെ കയ്യിൽ എന്താണോ അത് വെച്ച് കഴിക്കുക. ചിലപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു വെജിറ്റബിളും ഒരു ഫ്രൂട്ടും ഇല്ലായിരിക്കും. പക്ഷെ നിങ്ങളുടെ വീട്ടിൽ എന്താണോ ഉള്ളത് അത് കഴിക്കുമ്പോൾ പോർഷൻ നന്നായിട്ട് കൺട്രോൾ ചെയ്ത് കഴിക്കുക. നമ്മൾ എക്സ്ക്യൂസുകൾ പറഞ്ഞുകൊണ്ടിരിക്കരുത്. നിങ്ങൾക്ക് ഇതുപോലത്തെ പ്രശ്നങ്ങൾ ഇനിയും ഫേസ് ചെയ്യും. ഇനിയും ഡയറ്റുകളൊക്കെ തുടങ്ങുമ്പോൾ ചിലപ്പോൾ വല്ല കല്യാണം വരും, അല്ലെങ്കിൽ ആ വിശേഷം വരും, ഈ വിശേഷം വരും, അല്ലെങ്കിൽ ഒന്നുമില്ല എന്ന് പറയും. പക്ഷേ ഒരിക്കലും എക്സ്ക്യൂസുകൾ കണ്ടുപിടിക്കരുത്. നിങ്ങൾ എന്തായാലും ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് വെച്ച് ബാലൻസ്ഡ് ആയിട്ടുള്ള രീതിയിൽ കഴിക്കാൻ ശ്രമിക്കുക. നമ്മൾ എക്സസൈസുകളൊക്കെ ഷെയർ ചെയ്യുന്നത് ഒരു എക്യുപ്മെൻറ്റിൻ്റെ ആവശ്യമില്ലാതെ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ലോക്ക്ഡൗൺ കാരണം നിങ്ങൾക്ക് എങ്ങും വെളിയിൽ പോകണ്ട, വീട്ടിൽ തന്നെയാണ് ഫുൾ ടൈം ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന സമയത്ത് എക്സസൈസ് ഒക്കെ ചെയ്യുക, അല്ലാതെ എക്സ്ക്യൂസുകൾ കണ്ടുപിടിക്കരുത്. എക്സ്ക്യൂസുകൾ കണ്ടുപിടിക്കാനാണെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ കണ്ടുപിടിക്കാം. അത് ചെയ്ത് ആ എക്സ്ക്യൂസുകളെ മാറ്റിയെടുത്ത് അത് ചെയ്യുമ്പോഴാണ് കാര്യമായിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളത് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് കുറേ കാലം കഴിയുമ്പോൾ ഇത് ഒരു ഓർമ്മയായിരിക്കും, ഓക്കെ അന്ന് ഇങ്ങനെ ഇത്രയും സാധനങ്ങളും കൂടി ഉണ്ടായിരുന്നില്ല, എന്നിട്ട് ഞാനിത് എത്ര മനോഹരമായിട്ടാണ് ചെയ്തതെന്ന് ഓർത്താൽ നിങ്ങൾ നിങ്ങളോട് തന്നെ താങ്ക്ഫുൾ ആയിരിക്കും. അപ്പോൾ ഒരിക്കലും എക്സ്ക്യൂസുകൾ പറയരുത്, അതിനെ മാറ്റി നിങ്ങൾ നിങ്ങളുടെ ആക്ടിവിറ്റിയിലോട്ട് കിടക്കുക. നന്നായിട്ട് ഡയറ്റ് നോക്കുക, നന്നായിട്ട് എക്സസൈസ് ചെയ്യുക, നിങ്ങൾക്ക് എന്തായാലും റിസൾട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ഇന്നത്തെ എക്സസൈസും ഡയറ്റ് പ്ലാനും എന്തൊക്കെയാണ് കണ്ടുനോക്കാം. എല്ലാ ദിവസത്തെയും പോലെ തന്നെ നോമ്പ് തുടങ്ങുന്നതിന് രാവിലെ 1 മണിക്കൂർ മുന്നേ എഴുന്നേൽക്കുക നല്ല പാടാണെന്നറിയാം, എന്നാലും മാക്സിമം ട്രൈ ചെയ്യുക. എഴുന്നേൽക്കുമ്പോൾ തന്നെ 2 ഗ്ലാസ് വെള്ളവും 10 സോക്ഡ് ആൽമണ്ട്സും കഴിക്കാം. 1 മണിക്കൂറിന് ശേഷം നമ്മൾക്ക് രാവിലത്തെ മെയിൻ മീൽ കഴിക്കാം. നമ്മൾ മെയിൻ മീലായിട്ട് എടുത്തിരിക്കുന്നത് ഓട്സ് ചീലയും ചട്നിയാണ്. ഈ ഓട്സ് ചീലയുടെ റെസിപ്പി നമ്മൾ ഈ വീഡിയോയിൽ തന്നെ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾ ഇതിൻ്റെ ഒപ്പം 1 കപ്പ് വെജിറ്റബിൾസും കഴിക്കാൻ മറക്കരുത്. പിന്നെ നോമ്പ് തുടങ്ങുന്നതിന് മുന്നേ ഈ ഓട്സിയിലൊക്കെ കഴിച്ചതിന് ശേഷം 1-2 ഗ്ലാസ് വെള്ളം കൂടെ കുടിക്കണം. കാരണം നമുക്ക് വെള്ളം കുടിക്കാൻ പറ്റുന്ന സാഹചര്യത്തിലൊക്കെ മിനിമം 3 ലിറ്റർ വെള്ളം കുടിച്ചിട്ടുണ്ടാവണം. അപ്പോൾ രാവിലെ പറ്റുമ്പോഴൊക്കെ നിങ്ങൾക്ക് കുടിക്കാൻ പറ്റുന്ന സാഹചര്യത്തിലൊക്കെ കുറച്ചേച്ച സിപ്പ് ചെയ്ത് കുടിച്ചുകൊണ്ടിരിക്കുക. ഇനി നമ്മൾ വൈകിട്ട് നോമ്പ് തുറക്കാൻ പോകുന്നത് 2 ഡേറ്റ്സും 2 ഗ്ലാസ് വെള്ളവും വെച്ചിട്ടാണ്. ഞാനെപ്പോഴും പറയാറുള്ള പോലെ തന്നെ ജ്യൂസ് അങ്ങനെയൊന്നും വേണ്ട, നോർമൽ വെള്ളം മതി. പിന്നെ 2 ഡേറ്റ്സും പിന്നെ കറക്റ്റ് 2 ഗ്ലാസ് തന്നെ വെള്ളം കുടിക്കാൻ പാടുള്ളൂന്നില്ല കേട്ടോ. നിങ്ങൾക്ക് 1 ലിറ്റർ വരെ കുടിച്ചാൽ അത്രയും നല്ലത്. മിനിമം 2 ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സ്നാക്സ് ഉണ്ടല്ലോ. സ്നാക്സ് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ എടുത്തതുപോലെ തന്നെ വാട്ടർ കണ്ടൻ്റ് ഉള്ള ഏതെങ്കിലും ഒരു ഫ്രൂട്ടും പിന്നെ ഏതെങ്കിലും ഒരു വെജിറ്റബിളും കഴിക്കുക. നിങ്ങൾക്കിപ്പോൾ വാട്ടർ മെലൺ, മസ്ക് മെലൺ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എത്ര വേണമെങ്കിലും കഴിക്കുക കേട്ടോ. പിന്നെ ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്കൊക്കെ നിങ്ങൾ വെള്ളം സിപ്പ് ചെയ്ത് കുടിക്കാൻ മറക്കണ്ട. ഇനി നിങ്ങൾക്ക് നിസ്കാരമൊക്കെ ഉണ്ടല്ലോ, പ്രയറൊക്കെ കഴിഞ്ഞ് നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ കഴിക്കാൻ പോകുന്ന മെയിൻ മീല് ഇന്ന് ആപ്പിൾ ബനാന ഓട്സ് സ്മൂത്തിയാണ്. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി നമ്മൾ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് ഈ സ്മൂത്തി കഴിച്ചിട്ട് വിശപ്പ് മാറിയില്ല, വിശക്കുവാണെന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒപ്പം 2-3 എഗ് വൈറ്റും കൂടെ കഴിക്കാം. ഒരു കുഴപ്പമില്ല, പേടിക്കൊന്നും വേണ്ട കേട്ടോ. എഗ് വൈറ്റ് ധൈര്യമായിട്ട് കഴിക്കാം. നിങ്ങൾ കാലറി കൂടി പോയി തടിക്കുക അങ്ങനെയൊന്നും വിചാരിക്കാനില്ല, ധൈര്യമായിട്ട് എഗ് വൈറ്റ് കഴിക്കാം. സ്മൂത്തി കഴിച്ച് വിശപ്പ് മാറിയില്ലെന്നുണ്ടെങ്കിൽ പിന്നെ വേറൊരു കാര്യം, നിങ്ങളിപ്പോൾ നമ്മൾ ഓരോ റെസിപ്പീസ് ഇതാണ് കഴിക്കേണ്ടത്, ബ്രേക്ക്ഫാസ്റ്റിന് ഇതാണ്, ലഞ്ചിന് ഇതാണ്, ഡിന്നറിന് ഇതാണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ കഴിക്കുന്ന സമയത്തുണ്ടല്ലോ, നിങ്ങൾ നമ്മൾ ഇൻഗ്രീഡിയൻസിൻ്റെ അളവൊക്കെ പറയുമ്പോൾ അത് കൂട്ടരുത്. ഇപ്പം ഞാനിപ്പോൾ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ എന്ന് പറയുന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ തന്നെ മതി. എനിക്കറിയാം ഇച്ചിരി കൂടെ കൂടിക്കഴിഞ്ഞാൽ ഇച്ചിരി കൂടെ ടേസ്റ്റ് ഉണ്ടാവുന്നു, പക്ഷെ വേണ്ട, നമ്മളിപ്പോൾ ഒരു ഡയറ്റിലല്ലേ, അപ്പം അത് വേണ്ട. ഓട്സ് ചീല ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ്, ഇതിൽ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞത്, പിന്നെ ക്യാരറ്റ് വളരെ പൊടിയായിട്ട് അരിഞ്ഞത്, ബീൻസ് 2-3 ബീൻസ് എടുത്തിട്ട് അതും പൊടിയായിട്ട് അരിഞ്ഞത്, കുറച്ച് സവോള പൊടിയായിട്ട് അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില പൊടിയായിട്ട് അരിഞ്ഞത്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് ഓട്സ് പൊടിച്ചതിന് ശേഷം 1/2 കപ്പ് ഓട്സാണ്. ഇനി ഇതിലോട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒറ്റയടിക്ക് കുറേ വെള്ളം ഒഴിച്ചേക്കരുത് കേട്ടോ, കുറച്ചേച്ച വെള്ളം മാത്രമേ ഒഴിക്കാൻ പാടുള്ളൂ. ഇനി ഈ മിക്സിലോട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലോട്ട് 1/2 കപ്പിനേക്കാൾ ഇച്ചിരി കൂടുതൽ, പക്ഷെ 1/2 കപ്പിനേക്കാൾ കുറവ്, അത്രയും ബേസൻ പൊടിയില്ലേ കടലമാവ്, അത് ചേർത്ത് കൊടുക്കാം. ഇനി കടലമാവ് ഇല്ലാന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടി അങ്ങനെ എന്തെങ്കിലും ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ റാഗിപ്പൊടിയോ അങ്ങനെ എന്തെങ്കിലും ചേർത്ത് കൊടുക്കാം.
എന്നിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ദോശയുടെ കൺസിസ്റ്റൻസിയിലാക്കണ്ട. കാരണം ഇതങ്ങനെ ഓട്സ് അല്ലേ ഇതിൽ കൂടുതലായിട്ട് എടുക്കണം, അതങ്ങനെ ദോശ പോലെ അങ്ങ് ഈസി ആയിട്ട് വരത്തില്ല. അപ്പോൾ അതിനേക്കാൾ ഇച്ചിരി തിക്ക് കൺസിസ്റ്റൻസിയിൽ നിങ്ങൾ ഉണ്ടാക്കിയാൽ മതി. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമ്മൾ സാധാരണ ദോശയൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഒരു പാത്രം വെച്ച് ചൂടാക്കുക. ചൂടായി കഴിയുമ്പോഴത്തേക്കും അതിലോട്ടൊരു ഒരു തവി ചേർത്ത് കൊടുക്കുക. ഇതങ്ങനെ ഒരു പരിധി വിട്ട് പരത്താനൊന്നും പറ്റില്ല കേട്ടോ, കാരണം കുറേ വെജിറ്റബിൾസ് പൊടിയായിട്ട് അതിനാണെങ്കിലും ചേർത്തിട്ടുണ്ടല്ലോ. എന്നിട്ട് ഇത് നല്ല കട്ടിക്ക് തന്നെയാണ് ഇരിക്കുന്നത്, മൂടി വെച്ച് വേവിക്കുക. അത് ഇച്ചിരി ടൈം എടുക്കും, സാധാരണ ദോശയുടെ പോലെയല്ല. ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് ഒക്കെ കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവും അത് വെന്ത് കഴിയുമ്പോഴത്തേക്കും. അതിൻ്റെ മൂടിക തുറന്ന് അതൊന്ന് മറച്ചിട്ട് കൊടുക്കുക. അങ്ങനെ രണ്ടാമത്തെ സൈഡും ഇതുപോലെ തന്നെ മൂടി വെച്ച് നിങ്ങൾക്ക് വേവിക്കാം. ഇത് വെന്ത് കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ മുകളിലോട്ടൊരു കാൽ ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. കാൽ ടീസ്പൂൺ മതി കേട്ടോ നെയ്യുടെ അളവൊന്നും ഒട്ടും കൂടരുത്. ഇനി ഇതുപോലെ ബാക്കിയുള്ള മാവ് കൊണ്ടും ഈ ഓട്സ് ചീള ഉണ്ടാക്കിയെടുക്കാം. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ റെസിപ്പി, നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ. ആപ്പിൾ ബനാന ഓട്സ് സ്മൂത്തി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒരു മീഡിയം സൈസ് ആപ്പിൾ, അത് ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്നത്, പിന്നെ ഒരു ഫ്രോസൺ ബനാന, പിന്നെ വേണ്ടത് കാൽ കപ്പ് ഓട്സ്, പിന്നെ വേണ്ടത് ഒരു കപ്പ് പാല്. അത് നിങ്ങൾക്ക് പ്ലാന്റ് ബേസ്ഡ് മിൽക്ക്, ആൽമണ്ട് മിൽക്ക്, സോയ് മിൽക്ക് അല്ലെങ്കിൽ നോർമൽ പശു പാലായാലും കുഴപ്പമില്ല, ഏത് മിൽക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് വേണ്ടത് നട്ട്സിൻ്റെ ഒരു മിക്സാണ്. നമ്മൾ എടുത്തിരിക്കുന്നത് 10 ആൽമണ്ട്സ്, ഒരു ഈന്തപ്പഴം, പിന്നെ ഒരു കാൽ കപ്പിൻ്റെ അത്രയും പീനട്ട്സ്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ പീനട്ട്സ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ പീനട്ട് ബട്ടർ യൂസ് ചെയ്താലും മതി. പീനട്ട് ബട്ടർ എടുക്കുമ്പോൾ അതിലോട്ട് ഇനി ഷുഗർ ആഡ് ചെയ്ത പീനട്ട് ബട്ടർ ആയിരിക്കരുത് കേട്ടോ, നമുക്ക് ഷുഗർലെസ് എന്നൊക്കെ പറഞ്ഞ് മേടിക്കാൻ കിട്ടും, അത് എടുത്താൽ മതി. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ പീനട്ടും ഇല്ല, പീനട്ട് ബട്ടറും ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാൾനട്ടോ അങ്ങനെ ഏതെങ്കിലും ഒരു നട്ട്സിൻ്റെ മിക്സ് ചേർക്കാം. ഇനി ഇതിലോട്ട് റേസിൻസ് ഒന്നും ചേർക്കണ്ട, നട്ട്സ് മതി, വാൾനട്ടോ അല്ലെങ്കിൽ പീനട്ട്സോ അല്ലെങ്കിൽ ആൽമണ്ട്സോ അങ്ങനെ ഏതെങ്കിലും ആയിട്ട്. ഇനി ഇതെല്ലാം കൂടെ നിങ്ങളുടെ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നമ്മുടെ സ്മൂത്തി റെഡി. ഇത് നല്ല ടേസ്റ്റാണ്ടോ കഴിക്കാൻ. ഇനിയിപ്പോൾ നിങ്ങളുടെ വെനില എസൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 1 ടീസ്പൂൺ വെനില എസൻസും കൂടെ ചേർത്ത് കൊടുത്താൽ ഇച്ചിരിയും കൂടെ ടേസ്റ്റ് ഉണ്ടാവും. ഇനി നമ്മുടെ വർക്കൗട്ട് വീഡിയോ, ഇന്നത്തെ വർക്കൗട്ട് ആപ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. അതിൻ്റെ വീഡിയോ ഒരു സെപ്പറേറ്റ് ലിങ്കായിട്ട് ഞാൻ ഇന്ന് തന്നെ വൈകാതെ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഡയറ്റൊക്കെ നല്ല സ്ട്രോങ് ആയിട്ട് കൊണ്ടുപോവുക, നല്ല പോസിറ്റീവായിട്ടിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മീ. ബൈ.